Shalom, my friend, shalom, my friend, shalom, shalom. Shalom, DMF. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി നമ്മുടെ ഭവനങ്ങൾ ദൈവസ്തുതികളാലും ആരാധനകളാലും നിറയ്ക്കുവാൻ വേണ്ടി തമ്പുരാൻ തന്നൊരു സമയമാണ്. സ്വർഗം കാത്തിരിക്കുന്നു നമ്മുടെ കൂടെ ആയിരിക്കുവാൻ, സ്വർഗീയ കൃപകളാൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ. ഇന്നേ ദിവസം സ്വർഗം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ വിരുന്ന് സന്തോഷത്തോടെ, വലിയ പ്രത്യാശയോടെ നമുക്ക് സ്വീകരിക്കാം. സുവിശേഷം, മത്തായി സുവിശേഷം 11:28 ഈശോ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഹൃദയത്തിൽ, ആത്മാവിൽ, ശരീരത്തിൽ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഭാരം വഹിക്കുന്നുണ്ടെങ്കിൽ ഈശോ നിന്നോട് പറയുന്നു, കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം കാണുന്നത്. പക്ഷെ നിന്നെ ഈശോ അറിയുന്നു, നിന്റെ ഭാരങ്ങളും വേദനകളും അറിയുന്നവൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവൻ നിന്നെ ആശ്വസിപ്പിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ദൈവമാണ്. നമുക്കിന്ന് ഈ ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഹൃദയ വിചാരങ്ങളെയും നമ്മളെ ഭാരപ്പെടുന്ന എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഇത് വഹിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അവനത് എടുക്കുകയും അവൻ്റെ സമാധാനവും സ്നേഹവും നമുക്ക് നൽകുന്ന അവിടുന്ന് ഉറപ്പ് തരുന്നുണ്ട്. സോ നമുക്ക് വലിയ പ്രത്യാശയോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. നേശയാ പ്രവാചകൻ്റെ പുസ്തകം ഇങ്ങനെ അവിടുന്ന് പറയുന്നുണ്ട്, 30:20 തിരുവചനം കർത്താവ് പറയുന്നു, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. അതെ, കർത്താവ് ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഇതിൽ ചില ക്ലേശങ്ങളും ദുരിതങ്ങളും സങ്കടമൊക്കെ തരും. പക്ഷെ അതൊന്നും പെർമനൻ്റ് ആയിട്ടുള്ളതല്ല കേട്ടോ. അതൊക്കെ ദൈവം ചില നമ്മുടെയൊക്കെ വിശുദ്ധീകരണത്തിനൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ എല്ലാത്തിനും നന്ദി പറഞ്ഞ് എല്ലാത്തിൻ്റെയും പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവ് പറയുകയാണ്, നിനക്ക് കർത്താവ് ചിലപ്പോൾ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നില്ല, അവൻ നിന്റെ കൂടെയുണ്ട്. എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് പറയാ, 19:19, ജെറൂസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപ സ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും, അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുൾ. എന്നിട്ടാണ് പറഞ്ഞത്, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കില്ല, അവൻ നമ്മുടെ കൂടെയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സ്വർഗം നിന്റെ വേദനയും ദുഃഖമൊക്കെ എടുക്കുന്ന ദിവസമാണ്. നിന്റെ തൻ്റെ സ്നേഹത്താലും കൃപയാലും നിറയ്ക്കുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളൊക്കെ തുറന്ന് നമ്മളെ ഭാരപ്പെടുന്ന എല്ലാം ഈ സ്തുതി ആരാധനയിൽ ഒന്ന് അധരങ്ങൾ തുറന്നും കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി നമ്മളെ തന്നെ ഒന്ന് ഫ്രീ ആക്കിക്കൊണ്ട് സ്തുതിക്കുക. ഗോഡ് ഈസ് സോ ക്ലോസ് ടു യു. അതുകൊണ്ട് നമുക്ക് ഈ വലിയ സന്തോഷത്തെ ഈ ശുശ്രൂഷയിലേക്ക് പങ്കുകാരാകാം. 84 സങ്കീർത്തനം 4 വചനം ഒരു ഭാഗ്യത്തെക്കുറിച്ച് പറയാം. ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യത്തെക്കുറിച്ച് പറയുകയാണ്, എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ, അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീഥികളുണ്ട്. അതെ, എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആരാണ് ഈ ഭാഗ്യവാന്മാർ? നമ്മളൊക്കെ തന്നെയാണ്. യെസ്, നമ്മളൊക്കെ വലിയ ഭാഗ്യം നിറഞ്ഞവരെ. പ്രിയമുള്ളവരെ, തമ്പുരാൻ ഇത്രമാത്രം അടുത്തുള്ളവർ. അതുകൊണ്ട് നീ അസ്വസ്ഥനാകണ്ട. കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലമൊക്കെ ചിലപ്പോൾ തരും ദൈവം. അതൊക്കെ നമ്മുടെ നന്മയ്ക്കാണ്, നമ്മുടെ ഉപരി നന്മയ്ക്കാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിന് കാരണക്കാരെ ഏതെങ്കിലും മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം ദൈവത്തിന് മുന്നിൽ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ചേ വലിയ കൃപ നമുക്ക് സ്വന്തമാകും. അതുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ സന്തോഷത്തോടെ നമുക്ക് കടന്നു വരാം. കർത്താവിനോടൊരു പ്രാർത്ഥനയോടെ നമുക്ക് കയറി വരാം. 40 സങ്കീർത്തന ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായ്ച്ച എൻ്റെ നിലവിളി കേട്ടു. ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു. നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്രഗീതം പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും. അതെ, ഒരു പുതിയ സ്തോത്രഗീതം കർത്താവ് നിന്റെ അധരങ്ങളിൽ തരും. നിന്റെ പാദങ്ങൾ പാറയിൽ അവിടെ നിന്ന് ഉറപ്പിക്കും, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവിടെ നിന്നെ ഉയർപ്പിക്കും. ഉറപ്പാണ്. അതുകൊണ്ട് വലിയ പ്രത്യാശയുടെ നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്ന്
ആടി പാടി സ്തുതിച്ച് സ്വർഗത്തിൻ്റെ എല്ലാ കൃപകളാലും നിറയ്ക്കാം. നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്ന ഭാരങ്ങളൊക്കെ ഒന്ന് വിട്ടുപോകുന്ന സമയമാണ്. ഒരു നിമിഷം ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? നിന്റെ ആധാരങ്ങളൊക്കെ തുറന്ന് ജസ്റ്റ് ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് ഗോഡ് ഈസ് വെയിറ്റിംഗ്. കർത്താവ് കാത്തിരിക്കുന്നു നിന്നെ അനുഗ്രഹിക്കാൻ, നിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുവാൻ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ ആ സന്നിധിയിലായിരിക്കുന്ന ശ്രമിക്കുന്ന എല്ലാ മക്കളുടെ ഭാരങ്ങൾ, വേദനകൾ, ദുഃഖങ്ങളെല്ലാം നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ കാലുകളെല്ലാം കുഴഞ്ഞ ചേറ്റിൽ നീ വിമോചിപ്പിച്ച് പാറപ്പുറത്ത് വെക്കുന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. കർത്താവ്, നിന്നെ ക്ഷമാപൂർവ്വം കാത്തിരിക്കുന്ന മക്കൾക്ക് നിന്റെ വലിയ കൃപകൾ നൽകി അനുഗ്രഹിക്കുന്നവർ നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഗാനം ഞങ്ങൾ ആലപിക്കുന്നു. അവൻ നല്ലവനാണ്, അവനെല്ലാം നന്മയാക്കുന്നവനാണ്. അവനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ സന്നിധിയിലേക്ക് കടന്നു വരാം.
നിന്റെ സർവ മഹത്വത്തോടെ നീ ഭയപ്പെടണ്ട നിന്നെ കരുതുന്ന നിന്നെ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി ജീവൻ നൽകിയവൻ നിന്റെ കൂടെയുണ്ട് വിശ്വാസത്തോടെ നല്ല വിശ്വാസം ഏറ്റു പറഞ്ഞു ഹല്ലേലൂയ ഓരി അല ബല 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 ശുര ബല ബല ഭുജം നീട്ടണമേ ഈ നിമിഷം ഈ നിമിഷങ്ങളിൽ നിന്റെ ഭവനങ്ങൾ അങ്ങയുടെ മക്കളുടെ ഭവനങ്ങളെല്ലാം നിങ്ങളുടെ ആത്മാവിനാൽ നിറയട്ടെ നിറയട്ടെ അവരുടെ ഭാരങ്ങൾ അസ്വസ്ഥതകൾ യേശുവേ ഏറ്റെടുക്കണമേ ഏറ്റെടുക്കണമേ ഹല്ലേലൂയ സ്നേഹം എത്ര മനോഹരമേ എന്ത വിഷയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അത് ചിന്തയിൽ അടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ എന്ത വിഷയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്ത വിഷയമേ സ്തോത്രഗീതം പാടി സ്തുതിക്കും ദൈവസന്നിധൌ ഞാൻ സ്തോത്രം പാടിടും ദൈവം നൽകിയ നന്മകൾ ദൈവമേ ഗീതൻ സൂനുവേ പാപി എനിക്കാൻ ഹല്ലേലൂയ ഗീതം പാടും സ്തോത്രഗീതം പാടി സ്തുതിക്കും ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഓരിയാ ബാരിയാ നാൽപ്പതാം സങ്കീർത്തനം 16-ാമത്തെ തിരുവചനം നമ്മളോട് ഇങ്ങനെ പറയുന്നു അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിലും കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട് അങ്ങ് എൻ്റെ സഹായകനും വിമോചകനുമാണ് എൻ്റെ ദൈവമേ വൈകരുതേ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില തെറ്റുകളും ചില വഴി തെറ്റിയ വഴിയിലൂടെയൊക്കെ പോകേണ്ടിയൊക്കെ വന്നിട്ടുണ്ടാകും എങ്കിലും ഓരോ പ്രഭാതത്തിലും നിന്റെ ദൈവം നിന്നെ കാത്തിരിക്കുന്നു നിന്റെ പാപങ്ങളെ ശിക്ഷിക്കാനല്ല തിരിച്ചു വരുന്ന മക്കളുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്നൊരു ദൈവം
നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ഹാഗാർ അബ്രാഹത്തിൻ്റെ വിലക്കാരിയാണ്. അവളും സാറായുമായിട്ടുള്ള തല്ലുപിടുത്തം ഫലം ഹാഗാർ വീട് വിട്ടിറങ്ങേണ്ടി വരുന്നു. ഇസ്മായിലിനെയും കൊണ്ട് മരുഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന ഹാഗാർ ആ കുഞ്ഞു മരി വെള്ളം കിട്ടാതെ മരിക്കുന്നതായപ്പോൾ കുഞ്ഞിനെ മരുഭൂമിയിൽ കിടത്തി ദൈവസന്നിധികൾ പ്രാർത്ഥിക്കുമ്പോൾ അവൾക്ക് വേണ്ടി മരുഭൂമിയിൽ നീരുറവഴക്കിയ ഒരു ദൈവമുണ്ട്. ഇന്ന് ലോകം വലിയ പ്രശ്നത്തിലൂടെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുക, പക്ഷെ നിനക്ക് വേണ്ടി നീരുറവഴക്കാൻ ഇന്നും ആ ദൈവം ശക്തനാണ്. അവൻ നിന്നെ അനുഗ്രഹിക്കും. നീ അവനെ വിളിക്കണം. ആ സ്നേഹത്തിന് മുമ്പിലേക്ക് നിൻ്റെ എല്ലാ ആവശ്യങ്ങളും, ഇന്ന് എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കളുടെ ആവശ്യങ്ങളും അവൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. ഹി വിൽ പ്രൊവൈഡ് ഓൾ യുവർ നീഡ്സ്. ആ സ്നേഹത്തെ നമുക്കൊരിക്കൽ കൂടി പാടി സ്തുതിക്കാം. അവനെന്നും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇന്നും ഈ നിമിഷവും നിന്റെ ജീവിതത്തിൽ സഹായിക്കാൻ അവൻ വരും. നൽകുന്നവനാണ്. ആ വലിയ ബോധ്യത്തോടെ അവിടെ കരം ഉയർത്തി ഒന്ന് സ്തുതിക്കാം. പ്രത്യാശയോടെ ഹാഗാർ കരഞ്ഞപ്പോൾ വെള്ളം കൊടുത്തവൻ, യാക്കോബ് അരഞ്ഞിടന്ന് യാക്കോബിനെ സംരക്ഷിച്ച് പരിപാലിച്ചവൻ, ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് പ്രിയമുള്ളവന്, അവന്റെ സന്നിധിയിൽ വരുന്നവർ ഒരിക്കലും കൈവിടില്ല. എന്റെ ഹൃദയം ഉണർത്തിയെ, മനസ്സിന്റെ ഭാരങ്ങളൊക്കെ മാറ്റിയെന്ന് സ്തുതിച്ചേ, വായ തുറന്ന് സ്തുതിച്ചേ. എന്റെ കണ്ണുനീര് വേദന അറിയുന്നവനാണ്. അവൻ നിന്റെ കഷ്ടത്തിന്റെ അപ്പവും ക്ലേശത്തിന് ജലം നന്നാലും അവൻ നിന്നെ മറിഞ്ഞിരിക്കുന്നില്ല. ഒരിക്കലും മറിഞ്ഞിരിക്കില്ല. എല്ലാം നന്മയ്ക്കാണെന്ന് വിശ്വസിച്ച് വിശ്വാസത്തെ സ്തുതിക്കട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗപീഠങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ശക്തി വ്യാപരിക്കട്ടെ. വിശ്വാസം വിളിച്ചേ, ഒന്ന് വിളിച്ചേ, അവൻ വിളി കേൾക്കും. ഈ രാത്രി നിന്റെ വിളി കേൾക്കുവാൻ ഏത് പാതാളത്തിൽ അവൻ നിന്നെ വിളിക്കും. ഏത് മരുഭൂമിയിൽ നിനക്ക് സഹായം തരാൻ അവൻ ഇന്ന് നിന്നെ സഹായിക്കുന്ന. ഹല്ലേലൂയ്യ.
പ്രിയമുള്ളവരെ, ആ കർത്താവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഒരിക്കൽ കൂടി ആരാധനയിൽ, ലെറ്റ് us glorify the most beautiful name of Jesus. ആ നാമം സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുട്ടുകളും മടക്കപ്പെടുന്ന നാമം. ആ നാമത്തിൽ വിശ്വസിക്കുന്നവരാരും ലജ്ജിതരാവുകയില്ല. അവന് ജീവിതം സമർപ്പിച്ചുള്ള ആരും ഈ ലോകത്തിൽ ഭഗ്നാശരാവില്ല, തോൽക്കുകയില്ല. പ്രിയമുള്ളവരെ, ആ നാമത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട്, ആ നാമത്തിൽ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. That most glorious name, the name of Jesus. Let us worship him. Worship His Majesty. Unto Jesus be all glory, honor, and praise. Majesty. Glorify King of all kings.
Give you glory and honor. Jesus never fails. His kingdom never fails. Avante bharanathinte keezhil ninde jeevithe samarpikkya. Avade onninu koravundavilla. Adana devarajyam. Yes. God bless you. Amen. Praise the Lord. Hallelujah. Yeshuvile ettavum snehikkappetta janame, nammal valare pradhanapetta oru topic nammal പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തിനൊരു സാമ്പത്തിക ശാസ്ത്രമുണ്ട്, ദൈവം തമ്പുരാനൊരു സാമ്പത്തിക ശാസ്ത്രമുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയൊരു സത്യമാണ്, എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ദരിദ്രനാകുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ദാരിദ്ര്യം, ഒരുവൻ ദരിദ്രനാകണോ സമ്പന്നനാകണോ, അവൻ ആരോഗ്യമുള്ളവനാകണോ അവൻ രോഗിയായിരിക്കണമോ, അവൻ എത്ര ദീർഘായുസ് ഉണ്ടാകണം അവൻ പെട്ടെന്ന് മരിക്കണോ, അവൻ ബഹുമാനം ഉണ്ടാകാൻ അപമാനം ഉണ്ടാകും, ഇതൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? അതെല്ലാം തീരുമാനിക്കുന്നത് ജ്ഞാനമാണ് നമ്മൾ കണ്ടു. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ കണ്ടു ഓസിയ 4:6 പറയുന്നുണ്ട്, അജ്ഞത നിമിത്തൻ്റെ ജനം നശിക്കുന്നു. അപ്പം മനുഷ്യൻ, ഈ ഭൂമിയിൽ മനുഷ്യൻ നശിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അജ്ഞതയാണ്, അറിവില്ലായ്മ. അറിവില്ലായ്മ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് ഈ അറിവ്? ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് യഥാർത്ഥ അറിവെന്ന് പറയണം. ദൈവം അതിന് പറയുന്ന പേരാണ് ജ്ഞാനമെന്ന് നമ്മൾ പറയും. അപ്പം ഈ ദൈവത്തിൻ്റെയും ദൈവിക പദ്ധതികളെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് മനുഷ്യൻ നശിക്കുന്നത്. അല്ലാതെ വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടോ, കഴിവില്ലാത്തത് കൊണ്ടോ, കുടുംബ പാരമ്പര്യമില്ലാത്തത് കൊണ്ടൊന്നും ആരും ഈ ഭൂമിയിൽ നശിക്കില്ല. അങ്ങനെ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ദൈവം ഒരു മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടതെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടാണ് ദൈവം സൃഷ്ടിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഈ മനുഷ്യർ നശിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒൺലി വൺ സിമ്പിൾ ഇക്വേഷൻ, വൺ ഒൺലി സിംഗിൾ ആൻസർ, എന്താണ്? അറിവില്ലായ്മ, ജ്ഞാനമില്ലായ്മ. അതുകൊണ്ടാണ് നമ്മൾ ഈ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് ഐ ബിലീവ് വിൽ ബി കവറിങ് 7 episodes. അതുകൊണ്ട് ഇതിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം. മാത്രമല്ല, നിങ്ങളുടെ സകല ദാരിദ്ര്യങ്ങളും മാറ്റി നിങ്ങൾ സമൃദ്ധമായി ഈ ഭൂമിയിൽ സമൃദ്ധമായി ജീവിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം. സമൃദ്ധി മീൻസ്, അതിന് പറയുന്ന ഒരു വാക്കാണ് പ്രോസ്പെരിറ്റി എന്ന് പറയും. അപ്പോൾ പ്രോസ്പെരിറ്റി എന്നാൽ ഞാൻ പറഞ്ഞു, ഹാവിങ് ഇനഫ് പ്രൊവിഷൻ ടു ഫുൾഫിൽ ഗോഡ്സ് അസൈൻമെൻറ്റ്സ് ഇൻ യുവർ ലൈഫ്. നീ ഈ ഭൂമിയിൽ ദൈവം നിർവഹിക്കാനിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും, അതിൻ്റെ കുടുംബപരമായിട്ടുണ്ടാകും, വിദ്യാഭ്യാസപരമുണ്ടായിട്ടാം, നിൻ്റെ സാമൂഹികമായിട്ടുണ്ടാകും, നീയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾ, ഇവരെല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, അത് എത്ര വലുതാണോ എത്ര വ്യാപ്തിയുള്ളതാണോ അത് മുഴുവൻ പൂർത്തീകരിക്കാൻ വേണ്ട പ്രൊവിഷൻ്റെ പേരാണ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അത് മനസ്സിലാക്കണം. അത് ദൈവം തരും, അത് തമ്പുരാൻ തരും ഉറപ്പാണ്. മത്തായി സുവിശേഷം 6:33 പറയുന്നുണ്ട്, അതിനെന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ കൂട്ടിച്ചേർത്തോളാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവമാണ് നമ്മുടെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടത്. അല്ലാതെ നമ്മളൊന്ന് ഓടിയാൽ എവിടെ എത്തിച്ചേരൂല. നമ്മൾക്ക് ഒരു വഴി കൂടി ഓടി ഒരു സാധനം ഒരുക്കി ഒരുക്കി വന്ന് ഇപ്പുറത്തെത്തുമ്പോഴത്തേക്കും ഇത് വിട്ടുപോയിട്ടണം. യു കനോട്ട് മീറ്റ് ബോത്ത് എൻഡ്സ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും അത് സാധ്യമല്ല.
ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സംഗതി കൂട്ടിയ വേറെ സ്ഥലം പോവുകയാണ്. ഹി ലോസ്റ്റ് ഹിസ് മാരിറ്റൽ ലൈഫ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാം കൂടി കൂട്ടിയിട്ട് ലോകത്ത് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയോ നേടി എന്ന് പറഞ്ഞ മനുഷ്യൻ നടക്കണം. പക്ഷെ നിന്റെ ജീവിതത്തിൽ സമഗ്രമായ ദൈവം ആഗ്രഹിക്കുന്ന ജീവന്റെ പരിപൂർണത നിനക്കുണ്ടാകുവാൻ നിനക്ക് ദൈവത്തിന്റെ പരിപാലനയിൽ നീ വരണം. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് രണ്ട് രാജ്യങ്ങളുണ്ട്, ദൈവരാജ്യം ലോകരാജ്യം. അപ്പോൾ ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ വരുന്ന രാജ്യമാണ്. ദിതനായ ക്രിസ്തു നമ്മുടെ എല്ലാ പാപങ്ങളും ദാരിദ്ര്യവും കഷ്ടപ്പാടെടുത്ത് മാറ്റി അവൻ ഉത്ഥാനം ചെയ്ത് അവൻ്റെ ആധിപത്യത്തിലേക്ക് വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കും. ഈ അധികാരത്തിൻ്റെ കീഴിലേക്ക് നമ്മൾ അവനെ കർത്താവും ദൈവവുമായി നമ്മൾ ആരാധിക്കണം. അവൻ്റെ ആധിപത്യത്തിന് കീഴിലേക്ക് വരുന്നതിൻ്റെ പേരാണ്, അവൻ ഭരണം നടത്തുന്ന രാജ്യത്തിന് പറയുന്ന പേരാണ് ദൈവരാജ്യം. ആ രാജ്യത്തിലേക്ക് നീ വരണം. ആ രാജ്യത്ത് വന്നാലേ നിന്റെ ജീവിതത്തിൽ വേണ്ടതെല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒന്നിനും കുറവില്ല. അതുകൊണ്ട് ഈ രാജ്യത്തിലേക്കുള്ള വരവിൻ്റെ പേരാണ് മാനസാന്തരം എന്ന് പറയും. ഈ ലോകത്തിൽ ഈ ഈ ടോപ്പിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് അതിനെ മാനസാന്തരപ്പെടുക. ഈശോ പറയുന്നതാണ്, ഇന്ന് ദാരിദ്ര്യമോ കഷ്ടപ്പാടോ പട്ടിണിയൊക്കെ ഉള്ള മക്കളോട് കർത്താവ് ഒരു വാക്കേ പറയാനുള്ളൂ, നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരും. നിന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നവും മാറ്റാൻ തമ്പുരാൻ കർത്താവിന് സാധ്യമാണ്. പക്ഷേ ഇന്ന് നിന്നെ ഭരിക്കുന്നത് നിന്റെ ജീവിതം നിന്റെ സാമ്പത്തിക മേലയുടെ അധിപൻ യേശുവല്ല. അതിൻ്റെ ആധിപത്യം നീ വേറൊരു കൊടുത്തിരിക്കുകയാണ്. അവനെ നീ ബോധപൂർവം തിരസ്കരിക്കണം. അവനെ നീ പുറത്താക്കിയതിനു ശേഷം നിന്റെ ജീവിതം യേശു ക്രിസ്തുവിനും യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ കൊണ്ടുപോവാ. അവിടെ നിന്റെ ഏതു പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ പരിഹാരത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ കടന്നു വരണം. ഈശോ ഭൂമിയിലേക്ക് വന്നപ്പോൾ ലൂക്കാ 4:18 നമ്മൾ വായിക്കുന്നുണ്ട്, എന്തിനാണ് എന്നെ അയച്ചിരിക്കുന്നത്, എൻ്റെ പിതാവ് എന്നെ അയച്ചിരിക്കുന്നു, എന്തിനു വേണ്ടിയിട്ടാണ്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ, അന്ധർക്ക് കാഴ്ച കൊടുക്കുവാൻ, ബന്ധിതർക്ക് മോചനം നൽകുവാൻ, അടിച്ചമർത്തപ്പെട്ട് സ്വാതന്ത്ര്യം നൽകുവാൻ. അഞ്ചാമത്തെ കാര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാൻ. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ടു റീ ഓപ്പൺ ദ പാരഡൈസ്. മനുഷ്യനെ പറുദീസയിലാണ് ദൈവം സൃഷ്ടിച്ചത്. എല്ലാ സൗഭാഗ്യങ്ങളും സമാധാനം നിറഞ്ഞ ആ പറുദീസ നഷ്ടപ്പെട്ടു പോയതാണ് മനുഷ്യൻ്റെ ദുരന്തത്തിൻ്റെ കാരണം. ഈ പറുദീസ അവർക്ക് തിരിച്ചു നൽകുവാൻ വേണ്ടിയിട്ടാണ് യേശു തമ്പുരാൻ വന്നത്, രാജാധിരാജൻ. അപ്പോൾ ഈ പറുദീസയിലേക്ക് നിന്നെ തിരിച്ചു, ഇവിടേക്ക് നീ വരണം. ഇന്ന് ലോകത്തിൽ നടക്കുന്നതുകൊണ്ടാണ് നീ നെറ്റിയില വിയർപ്പുകൊണ്ട് കഷ്ടപ്പെട്ട് മുള്ളിനോടും കല്ലിനോടും മല്ലടിച്ച് വേണം നിനക്ക് ഇപ്പം അപ്പം കഴിക്കാൻ. അത് കഴിച്ചാൽ നിനക്ക് കിട്ടില്ല, അത് വേറെ സ്ഥലം ആരെങ്കിലും കൊണ്ടുപോകും. പക്ഷേ അവിടെ സംരക്ഷണമില്ല, അവരുടെ സുരക്ഷിതത്വമില്ല, അവരുടെ പ്രൊവിഷൻ ഇല്ല. അപ്പോൾ പക്ഷേ ദൈവത്തിൻ്റെ രാജ്യത്തിൽ, യേശുവിൻ്റെ രാജ്യത്തിൽ നിനക്ക് വേണ്ടതെല്ലാം അവൻ അവിടെ നൽകിക്കൊള്ളും. അപ്പോൾ ഈ ഒരു സത്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഇവിടെയാണ് പറുദീസ നഷ്ടപ്പെട്ട് മനുഷ്യൻ ഇന്ന് അധപ്പതനത്തിലേക്ക് പോയതിൻ്റെ ഒരു കാരണം കൂടി നമ്മൾ മനസ്സിൽ. ഇതാണ് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ ഞാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് 5 കാര്യങ്ങൾ, ദരിദ്ര സുവിശേഷം അറിയിക്കാൻ, അന്ധർക്ക് കാഴ്ച കൊടുക്കുവാൻ. ഒരു കാഴ്ചപ്പാടിൻ്റെ മാറ്റത്തിന് പറയുന്ന പേരാണ് മാനസാന്തരം. ഇവിടെയാണ് നമ്മൾ യേശുവിൻ്റെ രാജ്യത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ മനസ്സിൽ, നമ്മുടെ കാഴ്ചപ്പാടിലൊരു മാറ്റം ഉണ്ടാകും. കാരണം ലോകം മനുഷ്യരുടെ മുമ്പിൽ ഒരു കാര്യം കൊണ്ടേ വെച്ചിട്ടുണ്ട്, എങ്ങനെയാണ് മനുഷ്യൻ പറുദീസ നഷ്ടപ്പെട്ട് ഈ മണ്ണിനോടും കല്ലിനോടും വെയിലിനോടും പ്രകൃതിയോടും കഷ്ടപ്പെട്ട് അവൻ അധ്വാനിച്ച് ജീവിക്കേണ്ട ഗതികേട് വന്നത് എങ്ങനെയുണ്ടാണ്? ഒരു നുണ മനുഷ്യനോട് സാത്താൻ പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ്. അത് ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാടിലാണ് ലോകത്തിലൊരു 98% മനുഷ്യരും, അതായത് നഗരങ്ങളും ഗ്രാമങ്ങളും, കാട്ടിൽ ജീവിക്കുന്നവർ ഇതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ബാക്കി നഗരങ്ങളിലും ഗ്രാമങ്ങളിലും താമസിക്കുന്ന 98% മനുഷ്യർ ഈ തെറ്റായ ഒരു കാഴ്ചപ്പാടിലാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മനുഷ്യർക്ക് ഇന്നൊരു 90-92% മനുഷ്യരും ഇന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു. കാരണം ദേർ വിഷൻ ഈസ് റോങ്. അവർ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. എവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോയി? ഏദൻ തോട്ടത്തിൽ പറഞ്ഞ ഒരു നുണ, മനുഷ്യവംശത്തിനോട് പറഞ്ഞൊരു നുണ, സാത്താൻ പറഞ്ഞൊരു നുണയുടെ അടിസ്ഥാനത്തിൽ എന്തു സംഭവിച്ചു? മനുഷ്യൻ ഒരു പഴം കഴിക്കുകയും ആ പഴം കഴിച്ചതിന് ശേഷം അവരെ കാഴ്ച കണ്ണ് തുറന്നു എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുക. എന്താണ് കണ്ണ് തുറന്നു പറഞ്ഞാൽ? അവരുടെ കാഴ്ചപ്പാട് മാറിപ്പോയി. ദൈവം കാണുന്ന രീതിയിൽ നിന്നും, ദൈവത്തിൻ്റെ കാഴ്ചയിൽ നിന്നും അവർ സാത്താൻ്റെ കണ്ണിലൂടെ എല്ലാം കാണാൻ തുടങ്ങുകയാണ്. ഇതാണ് ഇന്ന് നമുക്ക് പറ്റിയൊരു കാഴ്ച. അതിലേറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? അവൻ പറഞ്ഞ നുണ എന്താണ്? ആ നുണ ഇന്നും നിലനിൽക്കുന്നു. ഇന്നും അനേകം മനുഷ്യർ ആ നുണ വിശ്വസിച്ച് ജീവിക്കുകയാണ്.
അതുകൊണ്ടാണ് അവർക്ക് ഈ ദുരിതം ഉണ്ടായിരിക്കുക. അന്ന് ആദത്തിന് ഹവയ്ക്കും ഉണ്ടായ അതേ ദുരന്തം ഇന്ന് ലോകത്തിലെ മഹാഭൂരിപക്ഷം മക്കൾക്കും ഉണ്ട്. എന്താണ് ദുരന്തം? കഷ്ടപ്പാടും ദാരിദ്ര്യവും ക്ലേശവും പട്ടിണിയും ജപ്തിയും പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? അതിൻ്റെ അടിസ്ഥാന കാരണത്തിലേക്ക് നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുകയാണ്. എന്താണ്? മനുഷ്യനോട് സാത്താൻ പറയുകയാണ്. ഏതൻ തോട്ടത്തിൽ നടക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് സാത്താൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങൾ വില കെട്ടവരാണ്, നിങ്ങളൊരു അടിമകളാണ്, നിങ്ങൾ പുഴുക്കളാണ്, നിങ്ങൾ ഏതൻ തോട്ടത്തിൽ ദൈവം നിങ്ങൾ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥ ജീവിത സൗഭാഗ്യങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഏതൻ തോട്ടത്തിന് പുറത്ത് വരണം, രണ്ട് നിങ്ങൾ ഈ പഴം കഴിക്കണം. നിങ്ങൾ വിലയില്ലാത്തവരാണ് മനുഷ്യരെ, നിങ്ങൾ വിലയില്ലാത്ത മനുഷ്യർ. നിങ്ങൾ ദൈവത്തെ പോലെ ആകണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ എല്ലാ ഗ്ലാമറും ഗ്ലോറിയൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിപ്പോൾ വിലയില്ലാത്ത അവസ്ഥയിൽ നിന്ന് വിലയുള്ളൊരവസ്ഥയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ഈ പഴം കഴിക്കണം. യെസ്, ഇതാണ് ലോകത്തിൻ്റെ തത്വം എന്ന് പറയണം. മനുഷ്യന് വിലയില്ല. ഇതാണ് ദൈവരാജ്യത്തിൻ്റെയും ലോകരാജ്യത്തിൻ്റെ രണ്ട് അടിസ്ഥാന പ്രശ്നങ്ങളൊന്നാണ്. ദൈവരാജ്യത്തിൽ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്. എന്താ മനുഷ്യൻ്റെ വില? മനുഷ്യൻ്റെ വില എന്താണെന്ന് ദൈവം തമ്പുരാൻ കാൽവരി മലയിലെ കുരിശിൽ കാണിച്ചത്, നിന്റെയും എൻ്റെയും വില എന്താണെന്ന് കാണിച്ചു. എന്താണ്? തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ടവൻ പറഞ്ഞു, നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാല്യനും അമൂല്യനുമാണ്. യെസ്, യുവർ വാല്യൂ ഈസ് ഈക്വലൻ ടു ദ വാല്യൂ ഓഫ് ദ സൺ ഓഫ് ഗാഡ്. യേശുവിൻ്റെ മൂല്യമാണ് മക്കളെ നിനക്കുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ കാൽവരി മലയിലെ കുരിശിൽ മരിച്ചത്. അതിലേക്ക് നമ്മൾ പുറകെ വരാം. അപ്പോൾ ഇവിടെ ദൈവരാജ്യത്തിൽ മനുഷ്യനാണ് വാല്യൂ, എന്നാൽ ലോകരാജ്യത്തിൽ മനുഷ്യന് വാല്യൂ ഇല്ല. ഇന്ന് നമുക്കറിയാം മനുഷ്യൻ്റെ സ്ഥിതി എന്താണ്. ഒരു മരത്തിൻ്റെ അത്രയും പോലും വാല്യൂ മനുഷ്യനില്ല. ഒരു ഒരു പട്ടിനെ വെടിവെച്ച് കൊന്ന, ഒരു തവളനെ കൊന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ജയിലിൽ പോവും. എന്നാൽ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നത് ഈ ലോകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിനൊക്കെ നമുക്ക് എക്സ്ക്യൂസസ് ഉണ്ട്. അതായത് മനുഷ്യന് യാതൊരു വിലയില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല, അത് ആദ്യകാലം മുതലുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അന്ന് സാത്താൻ പറഞ്ഞു, നിങ്ങൾ വില കെട്ടവരാണ്, നിങ്ങൾക്ക് വിലയുണ്ടാകണമെങ്കിൽ നിങ്ങൾ ഈ പഴം കഴിക്കണം. എന്താ ഈ പഴം? സമ്പത്ത്. സമ്പത്ത് തരുന്ന എല്ലാ സൗകര്യങ്ങളും, സമ്പത്ത് തരുന്ന സ്ഥാനമാനങ്ങൾ, ബഹുമതികൾ, ഇതൊക്കെയാണ് നിന്റെ ജീവിതത്തിലെ മൂല്യമുണ്ടാക്കുക. ഇന്ന് അന്ന് സാത്താൻ മനുഷ്യനോട് പറഞ്ഞു, ഏ മനുഷ്യരെ, നിങ്ങൾ വിലകെട്ട മനുഷ്യരെ, നിങ്ങൾക്ക് വിലയുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലോകത്തിലെ വസ്തുക്കൾ നീ ആഡ് ചെയ്യണം നിന്റെ ലൈഫിൽ. ഇന്ന് നമുക്കറിയാം എന്താണ് നിന്റെ മൂല്യം നിശ്ചയിക്കുന്നത്. നിനക്ക് എന്തെല്ലാം ഉണ്ട്, നീ കൈകാര്യം ചെയ്യുന്ന, നീ കൊണ്ടു നടക്കുന്ന വസ്തുക്കളുടെ മൂല്യമാണ് മനുഷ്യൻ്റെ മൂല്യം. അതുകൊണ്ട് എന്തു സംഭവിച്ചു? മനുഷ്യരിങ്ങനെ ഓടുകയാണ്. ഏതെന്തോട്ടം തൊട്ട് മനുഷ്യനെ പഴം പറിക്കാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്വർണമാകാം, വസ്തുക്കളാകാം, കാറാകാം, വീടാകാം, ഫോണാകാം, എന്താണേലും. എന്താണ് ഇന്ന് നമ്മളൊരാളുടെ മൂല്യം നിശ്ചയിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ക്യാരി ചെയ്യുന്ന വസ്തുക്കൾ, അതെ, അതിൻ്റെ മൂല്യമാണ് നമ്മുടെ മൂല്യം. കാരണം മനുഷ്യന് സ്വമേധയാ മൂല്യമില്ല എന്ന് സാത്താൻ പറഞ്ഞു. ഇന്ന് ലോകത്തിലെ 98% മനുഷ്യരും അത് വിശ്വസിച്ച് ജീവിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മൾക്കൊന്നും ഉള്ളത് കൊണ്ട് നമുക്ക് തൃപ്തിയില്ല. നമ്മളിങ്ങനെ വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടി, എന്തൊക്കെയോ ആഡ് ചെയ്യാൻ വേണ്ടി ഓടുകയാണ്. വിദ്യാഭ്യാസം പഠിക്കുന്നവർ, ചിലർ വിദ്യാഭ്യാസത്തിന് പുറകെ, ചിലർക്ക് ഒന്നും രണ്ട് ഡിഗ്രി ഒന്നും പോരാ, അവർക്ക് 5-10 ഡിഗ്രി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറയണം. ആർക്ക് വേണം ഈ ഡിഗ്രിയൊക്കെ? ഡിഗ്രിയൊക്കെ അത്യാവശ്യം മതി. നിനക്ക് വേണ്ടത് ദൈവിക ജ്ഞാനമാണ്. രണ്ടാമത്, ചില ആൾക്കാർ പണത്തിൻ്റെ പുറകെ, ചില ആൾക്കാർ പ്രശസ്തിയുടെ പുറകെ ഓടും, ചില ആൾക്കാർ അധികാരത്തിൻ്റെ പുറകെ ഓടും. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് സാത്താൻ പറഞ്ഞു വെച്ചത്. അതാണ് ആ പഴമെന്ന് പറയുന്നത്. ഇന്ന് ഈ ഒരു കാഴ്ചപ്പാടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ജനമാണ് COVID-19 വന്നപ്പോൾ മുഴുവനും പൊളിഞ്ഞു പോവുകയാണ്. അതൊരു വലിയ നുണയായിരുന്നു എന്ന് ഇന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. ഏതൻ തോട്ടത്തിൽ പറയുന്നത് വലിയൊരു നുണയാണ്. പക്ഷേ ആ നുണ ഇന്നും മനുഷ്യൻ വിശ്വസിച്ച് ഓടിയതിൻ്റെ ഫലമാണ് ഈ ദാരിദ്ര്യം, കഷ്ടപ്പാട് എത്തിയിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവം നിന്നെ വിളിക്കുകയാണ്. കം ബാക്ക് ടു ഗാഡ്സ് പ്ലാൻ ആൻഡ് ഗാഡ്സ് കിങ്ഡം. അവിടെ നിനക്ക് വേണ്ടതെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്തുതരും. ദൂർത്തപുത്രം നഷ്ടപ്പെടുത്തി കളഞ്ഞെല്ലാം അവന് തിരിച്ചു കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. നീ വിശ്വസിക്കണം, ദൈവമാണ് ഇതെല്ലാം തരുന്നതെന്നും സമ്പത്ത് കൊണ്ടല്ല മനുഷ്യ ജീവിതം ധന്യമാകുന്നത് എന്നൊരു സുബോധം ആ ധൂർത്തപുത്രൻ ഉണ്ടായെന്ന് വചനം നമ്മളെ പഠി. ഈ സുബോധം ഇന്ന് ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ജപ്തിയിലും കിടക്കുന്ന, അല്ലെങ്കിൽ ജപ്തി ഭീഷണിയിൽ കിടക്കുന്ന എല്ലാ മക്കളും മനസ്സിലാക്കണം. സമ്പത്ത് കൊണ്ടല്ല നിന്റെ ജീവിതം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ എന്തൊക്കെയോ നേടാൻ വേണ്ടി, ഓടാൻ വേണ്ടി, നമ്മൾ എന്തൊക്കെയോ സ്ഥാപിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടി ഓടി ഇതൊക്കെ കൂട്ടി 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 വെച്ച് കഴിയുമ്പോൾ ലോകത്തിൽ എനിക്ക് ബഹുമാനം ഉണ്ടാവും, ആദരം ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഓടിയ ഏതെങ്കിലും മക്കൾക്ക് ഇന്ന് സമാധാന സ്വസ്ഥതയുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാൻ മാറ്റിയിടാം, ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് നിങ്ങളുടെ പുറകെ വരാം. ഇറ്റ് വിൽ നെവർ ഹാപ്പൻ. കാരണം വചനം വളരെ കൃത്യമായി നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം
കാരണം ഈ സമ്പത്തിന്റെ പുറകെ ഓടുക, ഇതാണ് മനുഷ്യനോട് ദൈവം സാത്താൻ പറഞ്ഞത്, സമ്പത്തിന്റെ പുറകെ ഓടുന്ന ഒരുവനും സമ്പത്ത് ഉണ്ടാവത്തില്ല. അത് ദൈവത്തിന്റെ വചനമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 23:4 ഇങ്ങനെ പറയും, സമ്പത്ത് നേടാൻ അമിതാധ്വാനം ചെയ്യരുത്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ട വിവേകം കാണിക്കുക. ഈ വിവേകം നിനക്ക് വേണം. എന്നിട്ട് 5, സമ്പത്തിന്മേൽ കണ്ണുവെക്കുമ്പോഴേക്കും അത് അപ്രത്യക്ഷമാകും, കഴുകനെ പോലെ ചിറക് വെച്ച് ആകാശത്തിലേക്ക് പെട്ടെന്ന് അത് പറന്നു പോകും. ഏതൻ തോട്ടത്തിൽ ഈ സമ്പത്ത് കാട്ടി ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നു, ഉടനെ അതിൽ കണ്ണ് ലഭിച്ച് മഞ്ഞളിച്ച് ആദോഹവയും അത് കയറി പറിക്കുകയാണ്. അത് കഴിച്ച് തിന്നു കഴിഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? അവർക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി, അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുക. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. വീണ്ടും നമ്മൾ പ്രഭാഷകന്റെ പുസ്തകം 31 നമ്മൾ കാണുന്നുണ്ട്. ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യും. അനേകം മനുഷ്യർ രോഗികളായിരിക്കുന്നതിൻ്റെയും സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടതിൻ്റെ കാരണം ഈ സമ്പത്തിൻ്റെ മേലുള്ള ശ്രദ്ധയാണ്. ഇതിന് പറയുന്ന പേരാണ് പ്രിയമുള്ളവരെ, ദ്രവ്യാസക്തി. 98% പീപ്പിൾ ഇൻ ദ വേൾഡ് ഈസ് എ സ്ലേവ് ഓഫ് മണി എന്നാണ് സത്യം. ഈ ലോകത്തെ 98% മനുഷ്യരും സമ്പത്തിൻ്റെ അടിമത്തത്തിലാണ്, പിശാചിൻ്റെ ബന്ധനത്തിലാണ്. ഇന്ന് ബന്ധന പ്രാർത്ഥന, ആ പ്രാർത്ഥനയൊക്കെ പറഞ്ഞ ആൾക്കാർ ഓടി നടക്കുന്നുണ്ട്. എന്താ ഏറ്റവും വലിയ ബന്ധനം? സ്ലേവ് ഓഫ് മണി. അതിനെ മാമോൻ എന്നാണ് വിശുദ്ധ ഗ്രന്ഥം. നമ്മൾ പിശാചിൻ്റെ അടിമത്തം. കാരണം സമ്പത്തുണ്ടെങ്കിലേ ജീവിതം ധന്യമാകൂ എന്നാണ് ഈ ലോകത്തെ എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ജനിപ്പിക്കുമ്പോൾ മുതൽ മാതാപിതാക്കൾ പഠിപ്പിക്കുക, ഏറ്റവും ഇല്ല സ്കൂളിൽ വിട്ട്, ഏറ്റവും ഇല്ല വിദ്യാഭ്യാസം. എന്തിനാണ്? നല്ല ജോലി കിട്ടണം, നല്ല സമ്പത്ത്, ഇതിനു വേണ്ടിയിട്ടാണ്. തുടക്കം മുതലേ വി ആർ സെൻഡിങ് പീപ്പിൾ ഇൻ ടു സ്ലേവറി. ആൻഡ് ഇതിൻ്റെ അടിമത്തത്തിൽ പോയിട്ട് എന്ത് കിട്ടി? ഒന്നും നേടുന്നില്ല, ഒന്നും നേടുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രത്തിൽ കണക്ക് പറയുകയാണ്, ലോകത്തിലെ 90% സമ്പത്ത് 11-12% ആൾക്കാരെ കയ്യിലാണ്. ബാക്കി 10% ലോകത്തില് ബാക്കി 90% ആൾക്കാർക്കുള്ളൂ. അപ്പം വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദ മണി ഈസ് ഹാൻഡിൽഡ് ബൈ എ വെരി ഫ്യൂ പീപ്പിൾ. അവർക്ക് എന്താ പ്രത്യേകത? ദേ ഹാവ് സംതിങ് വിച്ച് ഇസ് യു ഡോണ്ട് ഹാവ്. അതിന് പറഞ്ഞാണ് ജ്ഞാനമെന്ന്. ബാക്കി എല്ലാം ഈ സമ്പത്ത് സമ്പത്ത് ഓടി നടക്കുന്നതല്ലാണ്ട് ഏതെങ്കിലും ഒരത്തിന് സാമ്പത്തിക ഭദ്രതയുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ വചനം മാറ്റി വായിക്കേണ്ടി വരും. വീണ്ടും വചനം പറയുകയാണ് പ്രഭാഷകൻ 31:5, സ്വർണത്തെ സ്നേഹിക്കുന്നവന് നീതീകരണമില്ല, പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കും. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു പോലും ശ്രീകരണം. ധനമോഹമാണ് എല്ലാ പാപത്തിൻ്റെയും നാശത്തിൻ്റെ അടിസ്ഥാന കാരണം. ഈ മോഹമില്ലാത്ത മനുഷ്യനുണ്ടോ? അവൻ ഭാഗ്യവാൻ, അവനാണ് ഭാഗ്യവാൻ, അവനാണ് ഈ സമ്പത്ത് ലഭിക്കുകയുള്ളു. അല്ലാത്തവനൊക്കെ നാളെ സമ്പത്ത് കിട്ടും 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 വിചാരിച്ചാൽ അവന് ഓടുന്നല്ലാണ്ട് അവന് കടവും ബാധ്യതയും ജപ്തിയും നോട്ടീസും മാത്രം ഉണ്ടാവും. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ കടത്തിൽ അടിമത്തിൽ നീ മോചിക്കപ്പെടില്ല. ഓരോ വർഷം കഴിയുന്നതോറും ഈ ലോകത്തിൽ ദരിദ്രരുടെ എണ്ണം വർദ്ധിക്കുന്നു, കഷ്ടപ്പാടിനും ദുരന്തനുഭവിക്കുന്ന എണ്ണം വർദ്ധിക്കുക മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നു. പക്ഷേ നീ തിരിച്ചു വരിക, വേറൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൽ എത്ര കാലമായി ലോകത്ത് എന്തു സംഭവിച്ചാലും അവിടെ ഒന്നിനും കുറവുണ്ടാവില്ല. ബിക്കോസ് യുവർ ഗോഡ് വിൽ സപ്ലൈ എവറിഥിങ് യു നീഡ്. നീ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുന്ന നിന്റെ ജീവനെക്കുറിച്ചോ, എന്ത് ധരിക്കുമെന്ന്, എന്ത് ജീവിക്കുന്ന, എവിടെ ജീവിക്കുന്ന, ഏത് ഭവനത്തിൽ വസിക്കുന്ന ശരീരത്തെക്കുറിച്ചോ നീ ആകുലനാകണ്ട. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്നറിയുന്ന ഒരു ഉത്തരവാദിത്വ ബോധമുള്ള, നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ പരിപാലിക്കുന്ന, കണ്ണിലെ കൃഷ്ണമലി പോലെ നിന്നെ പരിപാലിക്കുന്ന ഒരു അപ്പൻ നിനക്കുണ്ട്. അവൻ നിനക്ക് വേണ്ടതെല്ലാം തരും. പക്ഷെ അപ്പൻ്റെ രാജ്യത്തിലേക്ക് നീ വരണം. ഇന്ന് നീ സാത്താൻ്റെ അടിമത്തത്തിലാണ് കിടക്കുന്നത് തിരിച്ചറിയും. ഈ ലോകത്തിലെ 98% പീപ്പിൾ ആർ അണ്ടർ ദ സ്ലേവറി ഓഫ് സൈറ്റൻ. പിശാചിൻ്റെ അടിമത്തത്തിലാണ്. അവൻ ഇങ്ങനെ പറയും, നാളെ കിട്ടും, ഇന്ന് തരുതെല്ലാം ശരിയാക്കി ശരിയാക്കി തരുന്ന പറയുന്നല്ലാണ്ട് ഇതൊരിക്കലും കിട്ടില്ല. മാത്രമല്ല നീ ഇതിൻ്റെ അടുത്തെത്തുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും സമ്പത്ത് പറയാണ് പ്രഭാഷകൻ 31:6, സ്വർണം നിമിത്തം പലരും നശിച്ചിട്ടുണ്ട്, നാശത്തെ അവർ മുഖാമുഖം ദർശിക്കുന്നു, അതിനുവേണ്ടി ജീവിതം അർപ്പിച്ചിരിക്കുന്നവർക്ക് അത് കെണിയാണ്, ഭോഷന്മാർ അതിൽ വീഴും. കുറ്റമറ്റവനും സ്വർണത്തെ കംഷിക്കാത്തവനുമായ ധനവാൻ അനുഗ്രഹീതനാണ്. അങ്ങനെയുള്ളവൻ ആരുണ്ട്? അവനെ ഞങ്ങൾ അനുഗ്രഹീതർ എന്ന് വിളിക്കും. ഇതാണ് യഥാർത്ഥ സത്യം. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മൾ പറയാണ്, ഈ സമ്പത്തിനെ സേവിക്കരുത്. ഇന്ന് ലോകത്തിലൊക്കെ നമ്മുടെ രാജ്യത്തെ മനുഷ്യരൊക്കെ സമ്പത്തിനെ ദൈവമായി കാണുന്ന ഒരു മനുഷ്യരുടെ ഇടയിലെ നമ്മൾ ജീവിക്കണം. നമ്മൾ അതിന്റെ പുറകെ ആകരുത്. നീ മനസ്സിലാക്കി തന്നെ സമ്പത്ത് വെറുതെ ഉപയോഗിക്കാനുള്ള ഒരു ഘടകമാണ്. സമ്പത്തിനെ സ്നേഹിക്കരുത്, പൂജിക്കരുത്, സമ്പത്തിന് വേണ്ടി ജീവിക്കരുത്. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന സമ്പത്തിന് വേണ്ടിയിട്ടല്ല,
സമ്പത്ത് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇന്ന് ലോകത്തിലെ 98% മനുഷ്യരും സമ്പത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുക. അതെങ്ങനെ ഉണ്ടാക്കുക, അതെങ്ങനെ നിലനിർത്തുക, അതെങ്ങനെ കൂടുതൽ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതം പാഴാക്കി കളഞ്ഞിട്ട് രോഗവും ദുരിതവും കഷ്ടപ്പാടും ദാരിദ്ര്യമായിട്ട് നടക്കുക. അതുകൊണ്ട് ഒരു മാറ്റത്തിലേക്ക് നിങ്ങളെ വിളിക്കുക. ഇഫ് യു വോണ്ട് ടു ഹാവ് റിയൽ ബ്ലെസ്സിങ്, ശരി, യഥാർത്ഥ പ്രോസ്പെരിറ്റി, യഥാർത്ഥത്തിലുള്ള സാമ്പത്തിക ഭദ്രത വേണോ, ദൈവരാജ്യത്തിലേക്ക് കടന്നു വരിക. റോമാലേഖനം നമ്മളോട് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, 12:2, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവരിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. യെസ്, മാനസാന്തരപ്പെടുന്ന നിങ്ങളുടെ കാഴ്ചപ്പാട് മാറണം. 99.9% people in the world has got a wrong vision about life. ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ പർപ്പസിനെ കുറിച്ച്, ഉദ്ദേശത്തെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് അജ്ഞതയാണ്, അന്ധതയാണ്. ഈ അന്ധർക്ക് കാഴ്ച നൽകാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു വന്നത്. ഇതാണ് സുവിശേഷത്തിന് ഏറ്റവും പ്രധാനമായ. അപ്പൊ നിന്റെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറണം. നിന്റെ ദാരിദ്ര്യം കഷ്ടപ്പാടും പട്ടിണിയും മാറി നീ നിന്റെ മക്കൾ സമൃദ്ധിയിൽ സന്തോഷം ജീവിക്കണമെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറണം. കാരണം ഇത് മാറ്റാൻ വേണ്ടിയാണ് യേശു വന്നതും. യേശു വന്നൊരു സ്റ്റേറ്റ്മെന്റ് വളരെ പവർഫുൾ ആണ്. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ലൂക്കാ 4:18 നമ്മൾ വായിച്ചു, അന്ധർക്ക് കാഴ്ച കൊടുക്കാൻ, ബന്ധിതർക്ക് മോചനം നൽകാൻ അവിടുന്ന് വന്നു. എന്താണ് ഈ അന്ധത? ദൈവത്തെക്കുറിച്ചും ഈ ലോകത്തെ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അജ്ഞത, തെറ്റായ ഒരു കാഴ്ചപ്പാട് സാത്താൻ മനുഷ്യന് കൊടുക്കുകയാണ്. നിന്റെ ജീവിതം സമ്പത്ത് കൊണ്ടാണ് ധന്യമാകുന്നത്, അത് നേടുന്നതനുസരിച്ച് നിനക്ക് മൂല്യമുണ്ടാകുമെന്ന് സാത്താൻ പറഞ്ഞ് ഇന്ന് ലോകത്തിലെ 98% മനുഷ്യരും ഈവൻ കൊടിയ പ്രാർത്ഥനക്കാർ, വലിയ കരിസ്മാറ്റിക്കാർ. ഐ ടെൽ യു ആർ എ സ്ലേവ് ഓഫ് മണി, യു ആർ എ സ്ലേവ് ഓഫ് സൈറ്റൻ. നിങ്ങൾക്ക് സമാധാനമുണ്ടോ? ഉണ്ടോ? സ്വസ്ഥതയുണ്ടോ? ഉണ്ടാവില്ല, ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ ഭവനത്തിൽ സ്വസ്ഥത ഉണ്ടാവോ? സമാധാനം ഉണ്ടാവോ? ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ കാഴ്ചപ്പാട് മാറണം. കാഴ്ചപ്പാട് മാറണം, ഇല്ലെങ്കിൽ ഇത് വെറൊരു സാമ്പിൾ ഡോസാണ് COVID-19. ഇതിനേക്കാൾ വലിയ ദുരിതങ്ങളും ദുരന്തങ്ങളും ഞെരുക്കങ്ങളും ലോകത്തിൽ വരാനിരിക്കുന്നു. അന്ന് നിങ്ങൾ പഴി പറയും ദൈവത്തെ. ഇന്ന് തന്നെ ഒത്തിരി പ്രാർത്ഥനക്കാർ ദൈവത്തെ പഴി പറയാൻ തുടങ്ങി. എന്താ കാര്യം? ദൈവമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ? കാരണം ലോകത്തിൻ്റെ ദൈവൻ ആരാണ്? സമ്പത്താണ് ലോകത്തിൻ്റെ ദേവൻ. ഈ സമ്പത്തിനെ ഹൃദയത്തിൽ വെച്ചിട്ട് യേശുവേ യേശുവേ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കാൻ? കിട്ടില്ല. അങ്ങനെ വന്നൊരു മകനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് മർക്കോസ് സുവിശേഷത്തിൽ. ഒരു ധനികനായ യുവൻ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് പലപ്പോഴും ഇങ്ങനെയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? മർക്കോസ് സുവിശേഷം നമ്മൾ 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, യേശു വഴിയിലേക്ക് ഇറങ്ങി, 17:17, ഒരു ഓടി വന്നവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരോ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവമല്ലാതെ ഒരുവനും നല്ലവനായിട്ടില്ല. നോക്കണേ, ഒരു നല്ല യുവാവാണ്. അനേകം യുവതി യുവാക്കന്മാരുണ്ട് ഇന്ന് പട്ടിണിയും ദാരിദ്ര്യമായിട്ട് നടക്കുകയാണ്. നിങ്ങൾക്കുള്ള വചനമാണ് ഇന്ന് വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഈ പ്രാർത്ഥനക്കാരാണ്. എന്താണ്? യേശുവിന് മുമ്പിൽ മുട്ടുകുത്തി കയ്യും വിരിച്ച് പ്രാർത്ഥിച്ചല്ല എന്ന് പറയും. എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണത്? ഈ ലോകത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും കൂടുതൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടവ തിരിച്ചു കിട്ടാൻ വേണ്ടി. ഇന്ന് ധ്യാനവും നൊവേന എന്ന് പറഞ്ഞ് നടക്കുന്ന 99% പേര്, എന്താണ് നിന്റെ പ്രോബ്ലം? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഒന്നുകിൽ നിനക്ക് സാമ്പത്തികമായ കുറവുകൾ, അല്ലെങ്കിൽ നീ ചില കടബാധ്യതകൾ, അല്ലെങ്കിൽ നിന്റെ മക്കൾക്ക് ജോലിയില്ല, നിന്റെ മക്കൾക്ക് പഠനമില്ല. എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമല്ലേ നീ ഇന്ന് യേശു തമ്പരൻ്റെ പുറകെ നടക്കുന്നതിൻ്റെ കാരണം? അതിന് പ്രാർത്ഥനയും കാര്യം നടക്കുക. കിട്ടുവോ? കിട്ടില്ല. ഉറപ്പായിട്ട് കർത്താവ് വളരെ ക്ലിയറാണ്, യേശു വളരെ ക്ലിയറാണ്. എന്താണ് പറയുക? അവൻ വന്ന് മുട്ടുകുത്തി കാൽക്കൽ വീണ് ചോദിക്കുന്ന ചോദ്യം, നിത്യജീവൻ സ്വന്തമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആ പ്രാർത്ഥനയായിട്ട് പൗലോ പത്രോസും യോഹന്നാനൊക്കെ ഞെട്ടിപ്പോയി. കാരണം ഇടാ, അവരിങ്ങനെ പറഞ്ഞു, അവരന്ന് ഈ സമ്പത്തിൻ്റെ പുറകെ നടക്കുകയാണ്. ഞാനാണോ ഇവൻ യേശു രാജാവ് വരുമ്പോൾ ഞാൻ മന്ത്രിയാണോ നീ ഖജാഞ്ചിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനിടെ വർത്തം വന്നിട്ട് ചോദിക്കാം, നിത്യജീവൻ കിട്ടാൻ എന്ത് ചെയ്യണം? പക്ഷെ അവന് നിത്യജീവൻ കിട്ടിയോ? കിട്ടില്ല. എന്നോട് യേശു ഒരു കാര്യം പറഞ്ഞു, എന്താണ്? നീ പ്രമാണങ്ങൾ പാലിക്കുന്നുണ്ടോ? ഓ, പണ്ടേ മുതൽ ഞാൻ പാലിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി നീ പാലിക്കുന്നു? സമ്പത്ത് നേടാൻ വേണ്ടി പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ടിരുന്നവനാണ്. അവനോട് യേശു ഒരു കാര്യം പറഞ്ഞു, നിനക്ക് നിത്യജീവൻ വേണോ? ഏതാ നിത്യജീവൻ? യേശുവാണ് നിത്യജീവൻ. ഈ യേശുവിനെ നിനക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നീ എന്തു ചെയ്യണം? നിനക്കുള്ള സമ്പത്ത് മുഴുവനും വിൽക്കണം.
അല്ലയോ ക്രിസ്ത്യാനി, ഇന്ന് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്ന ക്രിസ്ത്യാനി, നിനക്ക് സമാധാനം സ്വസ്ഥതയും വേണോ? യു ഹാവ് ടു റിനൗൺസ് യുവർ ഗാഡ് ഫ്രം യുവർ ഹാർട്ട്. നിന്റെ ഹൃദയത്തിൽ പൂജിക്കുന്ന ആ ദേവനെ നീ കളയണം. ആ ധനവാൻ, അവനതിന് കഴിഞ്ഞില്ല. ഈശോ പറഞ്ഞു, നിനക്ക് സമ്പത്ത് വിട്ട് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് നീ എന്നെ ഒന്ന് അനുഗമിക്കുക. യേശുവിൻ്റെ രാജ്യത്തിലേക്ക് വരണമെങ്കിൽ ഒരു ദൈവത്തെ നീ പുറന്തള്ളിയേ പറ്റൂ. ഇന്ന് ലോകത്തിലുള്ള 98% ക്രിസ്ത്യൻസ് വോർഷിപ്പ് മണി. ഇല്ലാന്ന് ധൈര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. പണവും പണവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് നിങ്ങളുടെ ജീവിതവും പ്രാർത്ഥനയും മുഴുവൻ കിടക്കുന്നത്. അവർക്കുള്ളതാണ് COVID-19, നോട്ട് ഫോർ ക്രിസ്ത്യൻസ്. റിയൽ ക്രിസ്ത്യൻസ് COVID-19 അല്ല. ഈ ഭൂമിയിൽ എന്ത് മഹാമാരി വന്നാലും നിന്നെ അത് ബാധിക്കില്ല, കാരണം നിനക്ക് സപ്ലൈ വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ഇതിനൊന്നുമില്ല. അവിടെ കർത്താവ് എന്ത്, മരുഭൂമിയിൽ 35 ലക്ഷം വരുന്ന ജനത്തിനെ 40 വർഷം തീറ്റിപ്പോയിട്ടൊരു ദൈവം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഹി വിൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ്. അവൻ്റെ വചനം സത്യമാണ്, അവരൊന്നിനും കുറവുണ്ടാവില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ പിന്നിലേക്ക് വരണം. ഇവിടെയാണ് നമുക്ക് അടിസ്ഥാനപരമായി നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് ഒരു വലിയ അബദ്ധമുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്, നമ്മുടെ മക്കളുടെ മൂല്യം എന്താ, മനുഷ്യർക്ക് മൂല്യമില്ല എന്ന് സാത്താൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പറയാം, നീ ഒരു വലിയ കാറ് മേടിക്കുക, നീ വലിയൊരു വീട് പണിയും, നീ ഒരു സ്വർണത്തിൻ്റെ മാലയിട്ട് നടക്ക്, ഇങ്ങനെതൊക്കെ ഇട്ട് നടക്കുന്നത് കാണുമ്പോഴാണ് ആൾക്കാരുടെ മുമ്പിൽ നിനക്ക് മൂല്യമുണ്ടെന്ന് പറയുന്നത്. അപ്പം ഇത് ഈ മൂല്യം ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. ഇന്ന് നമ്മുടെയൊക്കെ പിള്ളേരുടെ മൂല്യം എന്താ, പെൺപിള്ളേരുടെ മൂല്യം എന്താണ്, വാട്ടാ പൂജ്യം. കാരണം എന്താ, ഒരു കല്യാണ പ്രായം ഒരു കുട്ടീനെ വരികയാണ്. കല്യാണം ആലോചിക്കുമ്പോൾ എന്താ ചോദിക്കുക, ഈ കുട്ടീനെ ഇഷ്ടപ്പെട്ടു, ഓക്കെ, ഇനി ഈ കുട്ടീനെ കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം, എന്ത് കൊടുക്കും? ആ അല്ല, അങ്ങനെ അല്ല, കുട്ടീനെ തരാം. കുട്ടീനെ ആർക്ക് വേണം, കുട്ടീൻ്റെ കൂടെ എന്ത് തരുമെന്ന്. അപ്പം നമ്മൾ പറയാം, ഒരു കാറ്, ഒരു വീട് 50 ലക്ഷം രൂപ ഞങ്ങൾ പറയാം, നാളെ പറയാം. എന്ത് പറയാമെന്ന്, എന്ത് പറയാം, നാളെ പറയാം. അത് പോരെന്ന്, ഈ സാധനത്തിനെ കൊണ്ടുപോകാനായിട്ട് ഇത്രയും പോരാന്ന്. ഏ ക്രിസ്ത്യാനി, നിനക്ക് ക്രിസ്തുവിൻ്റെ 100 അയലക്കത്ത് നീ എത്തിയിട്ടില്ല. ക്രിസ്തു ലോകത്ത് കാണിച്ചെന്താണ്, ഈ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ളവൻ മനുഷ്യനാണ്, അവന് വേണ്ടിയിട്ട് ജീവൻ വെടിഞ്ഞവനാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു നീ വിശ്വസിക്കുന്ന പറയാണ്, ഈ മൂല്യം നിനക്കില്ല, ഇനിയും നിനക്ക് മനുഷ്യന് മൂല്യം കൊടുക്കാൻ സാധിക്കില്ല. നിന്റെ മൂല്യമെല്ലാം കിട്ടുന്ന സമ്പത്ത്, മനുഷ്യൻ്റെ കൂടെ നിന്റെ മക്കളോട് വരുന്ന സമ്പത്തിനനുസരിച്ചാണ് നീ മൂല്യം വെക്കുന്നത്. എത്ര ക്രിസ്ത്യാനിക്ക് ധൈര്യമുണ്ട് സ്ത്രീധനം കിട്ടാ കൊടുക്കാതെ, വാങ്ങാതെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുക, എത്ര ക്രിസ്ത്യാനിക്ക് ധൈര്യമുണ്ട് ഞാൻ ചോദിക്കുകയാണ്. You don't have the guts. കാരണം നിന്റെ കുടുംബം സംഭവിക്കില്ല, നിന്റെ സമൂഹം നിന്നെ സംഭവിക്കത്തില്ല. അത് കല്യാണം ശ്രീധരൻ വാങ്ങുന്നത് തെറ്റാന്നൊക്കെ അറിയാം, പക്ഷേ അതില്ലാതെ വീട്ടിലൊരു വെച്ച് വന്നു കഴിഞ്ഞാൽ നാണക്കേടാണ്. കാരണം യു ബിലീവ് ഇൻ ദ കിങ്ഡം ഓഫ് സൈറ്റൻ. കാരണം അന്ന് ഏതെന്ന് തോട്ടത്തിൽ പറഞ്ഞു, ഈ പഴമില്ലാതെ നിനക്ക് മൂല്യമില്ല എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് നമ്മളെല്ലാം എങ്ങനെയാണ്, ഇന്ന് ആൺകുട്ടികൾ എങ്ങനെയാണ്, ഒരാൺകുട്ടീനെ കിട്ടണം, എന്ത് വേണം അവന്, അവന് വേണ്ട സംഗതി എന്താ പറയുക, നിനക്ക് എത്ര ശമ്പളമുണ്ട്, നീ ഏത് കമ്പനിയിൽ ജോലി ചെയ്യുന്നു, നീ ഏത് കോഴ്സ് പഠിച്ചു, ഏത് കോളേജ് പഠിച്ചു, ഏത് സ്കൂളിൽ പഠിച്ചു. നമ്മൾ പിള്ളേരെയൊക്കെ സ്കൂളിലും കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, പഠിപ്പിച്ചതും ഓടി നടന്നൊക്കെ എന്തായി, എല്ലാം അടക്കി പൂട്ടി വീട്ടിയിരിക്കുകയല്ലേ, എല്ലാ കാര്യമുണ്ട്. അതുകൊണ്ട് ഇത്രയും ഓപ്പർച്യൂണിറ്റി ഈ ലോകത്തിലുണ്ടായിട്ട് ലോകത്തിലെല്ലാ മനുഷ്യരും പലവിധ പ്രശ്നങ്ങൾ കൊണ്ടുകൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കാൻ ഒന്നുമില്ല. ദിസ് ഈസ് ദ ഫെയിലിയർ ഓഫ് ദി സിസ്റ്റം. അതങ്ങനെ തന്നെ ആവുള്ളൂ, കാരണം അങ്ങനെയാണ് സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. അവൻ തരും 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 എന്ന് പറയുന്നല്ലാണ്ട് അവൻ ഒരിക്കലും തരില്ല. അവൻ വരുന്നത് 3 കാര്യങ്ങൾക്ക്: ഒന്ന്, മോഷ്ടിക്കുവാൻ, കൊല്ലുവാൻ, നശിപ്പിക്കുവാൻ. അത് ഈ ലോകത്തിൽ 1 by 1 അവൻ ചെയ്തുകൊണ്ടിരിക്കും. ഈ നാശത്തിൽ പെടാനായിട്ട് അല്ല നിന്നെ ദൈവം സൃഷ്ടിച്ചത്, നീ സ്വർഗത്തിൻ്റെ അവകാശിയാകാൻ വിളിക്കപ്പെട്ടവനാണ്. ഇന്ന് ലോകത്തിൽ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. ഇന്നത്തെ മനുഷ്യരുടെ പ്രശ്നം എന്താ, ഹു ആർ യു, ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എങ്ങനെ അറിയാം, എൻ്റെ ജോലി എന്താണ്, എൻ്റെ വരുമാനം എന്താണ്, ഞാൻ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, എനിക്ക് എത്ര എസ്റ്റേറ്റ് ഉണ്ട്, എനിക്ക് എത്ര സ്ഥലമുണ്ട്, എനിക്ക് എത്ര പവൻ സ്വർണമുണ്ട്, ഇതാണ് നമ്മൾ ആരാന്ന് തിരിയിക്കുന്നത്. നോ, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ യേശു പറയുന്ന സംവിധാനത്തിലേക്ക്, നീ ആരാണ്, നിന്റെ ഐഡന്റിറ്റി വസ്തുക്കളുടെ ബേസിസിലല്ല. നിന്റെ ഐഡന്റിറ്റി നിശ്ചയിക്കേണ്ടത്, യു ആർ ദ സൺ ആൻഡ് ഡോട്ടർ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ്. നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ, മഹോന്നതനായ ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനും മകളുമാണ്. ഈ ഐഡന്റിറ്റി സ്വന്തമാക്കാൻ ഗട്ട്സ് ഉണ്ടോ? ഐഡന്റിറ്റി സ്വന്തമാക്കണമെങ്കിൽ ഒരു കാര്യം യേശു തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്കുള്ളത് മുഴുവൻ നീ വിൽക്കണം. ആ ധനവാൻ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ പത്രോസും ശിഷ്യന്മാരൊക്കെ വിചാരിച്ചു, എടാ കോളടിച്ചടാ, നമ്മുടെ ദാരിദ്ര്യമൊക്കെ മാറി ഇയാൾ വരുതെന്ന് വിചാരിച്ചു.
അപ്പോ അയാള് ദൈവത്തിൽ നമ്മുടെ കൂടെ ചേരുകയല്ലേ, ശിഷ്യത്വത്തിലേക്ക് വരാണ്. നിനക്കുള്ളത് വെക്കാന്ന് പറഞ്ഞാൽ എന്താ? ശിഷ്യത്വം. ക്രിസ്തു ശിഷ്യനാകണോ? ഈ ഭൂമിയിലുള്ള സമസ്ത കാര്യങ്ങളോട് നീ വിട്ട് ഡിറ്റാച്ച്ഡ് ആകണം. വിൽക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താ? ഡിറ്റാച്ച്മെന്റ് ടു ദിസ് മണി. അല്ല, പണം വേണ്ടെന്ന് യേശു നമ്പരാൻ പറയുന്നില്ല. പണത്തിന് പണം വേണം, പക്ഷേ പണത്തെ നീ ആരാധിക്കരുത്, പരത്തെ നീ സ്നേഹിക്കരുത്. ഇതിനെ നീ വിടണം. പണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നീ ആരെയാ സ്നേഹിക്കേണ്ടത്? ദൈവത്തെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം. ഈ ദൈവത്തെ സ്നേഹിക്കാൻ എങ്ങനെയാണ്? അതിനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ വഴിയാണ് നിന്റെ സമ്പത്ത്, നിന്റെ സഹോദരൻ സ്നേഹിക്കാനുള്ള വഴിയാണ്. അത് നൽകണം, ഇല്ലാത്തവനായിട്ട് പങ്കുവെക്കണം. പക്ഷേ അവനത് സാധിച്ചിരുന്നില്ല. അപ്പൊ ഈ ധനവാഹൻ ഇങ്ങനെ വിചാരിക്കുകയാണ്. ഈ അവൻ വിചാരിച്ചു, എടാ മുഴുവൻ കൊടുക്കാൻ പറഞ്ഞു. അവനാകെ ദുഃഖിതനായി, കാരണം അവന് വലിയ സമ്പന്നനായിരുന്നു. കാരണം സമ്പത്തിനെ സ്നേഹിക്കുന്നവൻ, ആരാധിക്കുന്നവനായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ അത് കൊടുക്കാൻ പറഞ്ഞവന് സാധിച്ചില്ല. അപ്പൊ പത്രോസ് പുറകെ പോയിട്ട്, സാരല്ല ചേട്ടാ, ഒരു കാര്യം ചെയ്യാം, ഒരു 50% കൊടുക്കാൻ പറ്റുമോ? ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. 50% അല്ല, ഒരു 10% കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ദശാംശം കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ 10% കൊടുത്തിട്ട് സ്വർഗത്തിൽ പോകുന്ന വിചാരിച്ചിരിക്കുന്ന കുറെ ക്രിസ്ത്യാനികളുണ്ട്. 10% കൊടുത്തിരുന്ന ഒരുവനും സ്വർഗത്തിൽ പോകത്തില്ല. 10% എവിടത്തെയാണ്? ജാംബവാന്റെ കാലത്ത് അബ്രാഹാം മെൽക്കിസദക്കിന് കൊടുത്ത സാധനമാണ് 10%. അത് കഴിഞ്ഞ് യോഹന്നാൻ വന്നപ്പോ അതൊരു റിവിഷൻ നടന്നു, 50%. ഏ ക്രിസ്ത്യാനി, വേർ ആർ യു? നീ സ്വർഗം പോകാൻ കാത്തിരിക്കുന്നതാ? നീ സ്വർഗത്തിന് 100 ഇലക്കത്തെത്തത്തില്ല. നിനക്ക് വിധിക്കപ്പെട്ടിരുന്ന ഈ ലോകത്തിലെ ദുരന്തങ്ങളും ദുരിതങ്ങളുമാണ്. യോഹന്നാൻ രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം. ഇതാണ് ദൈവരാജ്യത്തിന് തൊട്ടുമുമ്പുള്ള പ്രിൻസിപ്പിൾ. യേശു തമ്പുരാൻ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിനക്കുള്ളത് മുഴുവൻ കൊടുത്താലേ നിനക്ക് നിത്യജീവൻ കിട്ടുകയുള്ളൂ. ചിന്തിക്കുക, ചിന്തിക്കുക, ഹൗ ഫാർ ഇസ് ഹെവൻ ഫ്രം യുവർ ലൈഫ്? യു ആർ ഫാർ അവേ ഫ്രം ഹെവൻ. അതാണ് ഈ ലോകത്തിന്റെ ദുരന്തങ്ങളും ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കിടക്കുന്നതിന്റെ കാരണം. ഇത് തിരിച്ചറിയുക, ഈ കാഴ്ചപ്പാടിലേക്ക് വരിക. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ദൈവം തന്ന എന്താ, ദൈവം മക്കളാകണം. ഏതൻ തോട്ടത്തിൽ ദൈവത്തിന് ഛായൽ സാദൃശ്യം സൃഷ്ടിക്കേണ്ട മക്കള്. അവരോട് സാത്താൻ പറഞ്ഞു, നിങ്ങൾക്ക് വിലയില്ലെന്ന്. അവരത് വിശ്വസിച്ചു. പിന്നെ എന്ത് ചെയ്യണം ചേട്ടാ വില കിട്ടാൻ? ഈ പഴം കഴിക്കണം. ഇന്നും ക്രിസ്ത്യാനികൾ ദൈവം മാമോദീസ സ്വീകരിച്ച ക്രിസ്ത്യാനികൾ ഓടി നടക്കുകയാണ്. എന്തിന്റെ പുറകെ? പണം ഉണ്ടാക്കാൻ. പണം കിട്ടുന്ന കാര്യങ്ങളോട്ടിട്ട് നമ്മുടെ മൂല്യം നിശ്ചയിക്കണേ. അതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. അത് നിങ്ങളുടെ പിള്ളേരെ കെട്ടിക്കുമ്പോഴും പിള്ളേരെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോഴും നിങ്ങൾ മൂല്യം വെക്കണ എന്താണ്? എത്ര സ്വർണ്ണമുണ്ട്, എത്ര സമ്പത്തുണ്ട്, ഇത് നോക്കിയിട്ടാണ്. കാരണം ഇതിനൊന്നും ഒരു വിലയില്ല എന്ന് നിങ്ങൾ തന്നെ പറയുകയാണ്. അല്ല, അങ്ങനെ ഒരു മൂല്യം നിശ്ചയം വെക്കുന്ന ഒരു സമൂഹത്തിൽ ഒരിക്കലും അവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. കാരണം നിന്റെ ഹൃദയത്തിൽ വാഴുന്നവൻ യേശു ക്രിസ്തു അല്ല. യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ ഒരു വില കൊടുക്കണം. നമ്മൾ കേട്ടിട്ടുണ്ട് യേശു വഴിയുള്ള രക്ഷ സൗജന്യമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ആണോ? രക്ഷ സൗജന്യമാണ്. എന്തുകൊണ്ടാണ്? രക്ഷ നിനക്ക് സ്വന്തമാക്കാൻ സാധിക്കാത്ത രീതിയിൽ അത് അപ്രാപ്യമായതുകൊണ്ട് ദൈവം അത് സൗജന്യമാക്കി തന്നു. വിച്ച് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ് ഈസ് ഫ്രീ, ഇറ്റ് ഈസ് യൂസ്ലെസ് ആണെന്ന് വിചാരിക്കരുത്. ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. യേശുവിനെ കിട്ടണമെങ്കിൽ യേശു വളരെ കൃത്യമായി പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്കുള്ള സകലത നീ ഉപേക്ഷിക്കണം, എന്നാലേ എനിക്ക് കിട്ടുള്ളൂ. ഈ ഭൂമിയിൽ നീ സ്നേഹിക്കുന്ന എല്ലാം നീ ഉപേക്ഷിച്ചാൽ മാത്രമേ യേശു തമ്പുരാനെ കിട്ടുള്ളൂ. സ്വർഗത്തിലേക്കുള്ള വഴി ഇത്തിരി കട്ടിയാ മക്കളെ. ഈ കോവിഡ് കാലഘട്ടമെല്ലാം ദൈവത്തിന്റെ പേരും പറഞ്ഞ് സമ്പത്തുണ്ടാക്കാനും സമ്പത്തിന്റെ പുറകെ നഷ്ടപ്പെട്ട സമ്പത്ത് ഓടി എടുക്കുന്ന മക്കൾക്ക് ഒരു വാണിംഗ് ആണ് സ്വർഗം തരുന്നു. മാനസാന്തരപ്പെടുക, ഇല്ലെങ്കിൽ നിങ്ങൾ നശിക്കും, നശിക്കും. നിന്റെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുക, സമ്പത്തിന്റെ പുറകെയല്ല ഓടേണ്ടത്, സമ്പത്ത് നമ്മുടെ പുറകെ വന്നോളും. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ദൈവിക സംവിധാനത്തിലേക്ക് കടന്നു വരിക. അവിടെ നമ്മുടെ മൂല്യം എന്താണ്? നമ്മുടെ മൂല്യം നിശ്ചയം ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ളതാണ് നമ്മുടെ മൂല്യത്തിൻ്റെ അടിസ്ഥാന കാരണം. ഈ സംവിധാനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഇത് തിരിച്ചു വരണം. പൗലോസ് ശ്ലീഹ പറയാം, മാനസ നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്. ലോകത്തിൻ്റെ സംവിധാനത്തോടെ നീ നശിക്കും. ഇന്ന് ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫർദർ നിങ്ങൾ വിചാരിക്കേണ്ട, ഈ സാമ്പത്തിക ക്രൈസിസ് കുറയുമെന്ന്. ഇല്ല, സാമ്പത്തിക ക്രൈസിസ് കൂടി കൂടി കൂടിക്കൊണ്ടേയിരിക്കും. മനുഷ്യ ദരിദ്ര ഒരു വംശം ദരിദ്രമായിക്കൊണ്ടിരിക്കും, വേറൊരു വംശം സമ്പന്നരായിക്കൊണ്ടിരിക്കും. ആ റേഷ്യോ ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഇന്ന് ലോകത്തിൻ്റെ 90% സമ്പത്ത് 12% പേരെ കയ്യിലാണ്. ഓരോ വർഷം കഴിയും തോറും ഇത് കുറെ കൂടി 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 വരുന്നതല്ല. ഈ 90% എന്നുള്ളത് 98%, 99%, 12-10% ആൾക്കാരെല്ലാം ബാക്കിയുള്ളവർ ദരിദ്രരായിക്കൊണ്ടേയിരിക്കും. അതിനകത്ത് ആരുപെടും? ഈ ദിവസവും പള്ളിയിൽ പോകുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ദരിദ്രരായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം എന്താ? നിന്റെ കാഴ്ചപ്പാട് മാറണം. സമ്പത്തല്ല നിന്റെ ദൈവം, നിന്റെ ഹൃദയത്തിൽ വാഴുന്ന ദൈവത്തെ നീ പുറത്താക്കണം. സമ്പത്തിന് വേണ്ടി ജീവിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ദരിദ്രനായിക്കൊണ്ട് യേശു പിറന്നു കാലിത്തൊഴുത്തിൽ. എന്തിനാണ്? മനുഷ്യവംശത്തിനോട് ഏറ്റവും വലിയൊരു ഒരു 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 അടയാളമായിരുന്നു അത്. എന്താണ്? സമ്പത്ത് കൊണ്ടല്ല മനുഷ്യജീവിതം ധന്യമാകുന്നത്, മനുഷ്യന്റെ മൂല്യം യേശു മനസ്സിലാക്കി കൊടുക്കുകയാണ്. മനുഷ്യ നീ വിലപ്പെട്ടവനാണ്.
അല്ലാണ്ട് ലോകത്തിലെ സമ്പത്ത് കാരണം ഫരിസേയരും നിയമജ്ഞരും സമ്പത്ത് കിട്ടുന്നവനാണ് ദൈവാനുഗ്രഹമുള്ള പഴയ നിയമത്തിലെ ഒരു കൺസെപ്റ്റ്. ആ വലിയ കൺസെപ്റ്റ് തിരുത്തിക്കൊണ്ടാണ് യേശു വരുന്നത്. സമ്പത്തല്ല ദൈവാനുഗ്രഹത്തിന്റെ അടയാളം, സ്നേഹം. അതാണ് ദൈവരാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്ത് സ്നേഹിക്കണം? സഹോദര സ്നേഹം. മനുഷ്യനെ മൂല്യമുള്ളവനായ ദൈവം കാണിക്കുകയാണ്. ലോകം പറയുന്നത് മനുഷ്യന് മൂല്യമില്ല. നമ്മൾ കഴിഞ്ഞ നാളുകളൊക്കെ കേട്ടിട്ട് അട്ടപ്പാടിയിൽ ഒരു മധു എന്ന് പറയുന്ന ഒരു മകനെ കെട്ടിയിട്ട് തല്ലിക്കൊന്നൊരു കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവനെ കൊല്ലുന്നത്? സമ്പത്ത്. അവനേതൊരു ബ്രെഡ് എടുത്തു, അവനൊന്നും ഒരു മൂല്യമില്ല. ഈ മൂല്യം മനുഷ്യന് മൂല്യം കൊടുക്കാത്ത ലോകത്തിലാണ് ഈ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും സ്വർഗരാജ്യത്ത് കിടക്കാൻ പറ്റില്ല. ഈശോ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഈ സംവിധാനവും ഈ സമ്പത്തിനെ സേവിക്കാൻ വേണ്ടി ഈ സമ്പത്തുള്ളവനെ മാത്രം മൂല്യം കൊടുക്കുകയും സാമ്പത്തിക സിസ്റ്റത്തിൽ ഈ ലോകത്തിൻ്റെ സാമ്പത്തിക സിസ്റ്റം ഓടുന്ന ഒരു മനുഷ്യനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് യേശു വളരെ വ്യക്തമായി പറഞ്ഞു. അതിനേക്കാൾ നിങ്ങൾക്ക് എളുപ്പം ഒരു ഒട്ടക സൂചിക്കുഴയെ കൂടി കടക്കുന്നതാണ് യേശു വളരെ വ്യക്തമായി പറഞ്ഞു. അതേ പ്രിയമുള്ളവരെ, വി നീഡ് ടു ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി. എങ്കിൽ മാത്രമേ എനിക്ക് സമ്പത്തുണ്ടാവുള്ളൂ. കാരണം സാത്താൻ എപ്പോഴും ഇങ്ങനെ നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു സംഭവം വായിക്കുന്നുണ്ട്. അബ്രാഹവും ലോത്തും തമ്മിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. ആ പ്രതിസന്ധി അവരെന്തേ അവർ തല്ലിപ്പിടിച്ച ലോത്ത് അബ്രാഹം ലോത്തിനോട് പറയാണ്, നിനക്ക് ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം എടുത്തോളാൻ പറ. അന്ന് ലോത്ത് നോക്കിയപ്പം ഇങ്ങനെയാ വചനം പറയാം, ഉൽപ്പത്തി പുസ്തകം 13:10 വചനം, ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിൻ്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയും ആയിരുന്നു. നോക്കണേ, ഏതൻ തോട്ടം പോലെ തോന്നിയത്? സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെ തോന്നുകയാണ്. ലോത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്ന സ്ഥലം കാണാം. എന്നിട്ട് പറയുകയാണ് അതിൻ്റെ കൂടെ വചനം ഒരു കാര്യം കൂടി ചേർത്ത്, കർത്താവ് സോദോമും ഗമോറയും നശിപ്പിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായിരുന്നു അത്. ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു, അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. ലോത്ത് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണു മുഴുവൻ ഈ സമ്പത്തിലാണ് നിന്നത്. എന്നാൽ അബ്രാഹം ദൈവത്തിൽ ആശ്രയിച്ചിരുന്നവനാണ്. ദൈവമായിരുന്നു അബ്രാഹത്തിൻ്റെ സമ്പത്ത്. അങ്ങനെ ലോത്ത് സാത്താൻ കാണിച്ചു കൊടു, ഇതെല്ലാം എടുത്തോളാൻ പറഞ്ഞു. അത് തോന്നിയത് നാളെ അവൻ്റെ വിജയം സമ്പൽപ്രദമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൻ പോകുന്നത്. പക്ഷേ സത്യം എന്താ പറയണത്? അത് സോദോം ഗമോറ, കർത്താവ് സോദോം ഗമോറയെ നശിപ്പിക്കുന്നതിനുള്ള അവസ്ഥയാണ്. അങ്ങനെ ആ രാജ്യം മുഴുവൻ നശിച്ച്, അത്രയും ഫലഭൂയിഷ്ടമായ രാജ്യം നശിച്ച് ഇന്ന് നിനക്ക് ഇസ്രായേൽ പോയിൽ കാണാൻ പറ്റും. ആ ഡെഡ് സി എന്ന് പറയുന്ന ആ ചെങ്കൽ ചാവുകടൽ, അത് സോദോം ഗമോറയാണ്. ഈ അവസ്ഥ ഇന്ന് ഈ സമ്പത്തിൻ്റെ പുറകെ ഓടുന്ന എല്ലാ മനുഷ്യർക്കും കാത്തിരിക്കുന്ന ദുരന്തമാണ്. അതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു സ്വർഗം നിങ്ങൾ പറയുക, തിരിച്ചു വരിക, കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് വരിക. അവിടെ യേശു തമ്പുരാൻ നിന്നോട് പറയുകയാണ്, മനുഷ്യനാണ് മൂല്യം, സമ്പത്തിന് മൂല്യം. മനുഷ്യനെ സ്നേഹിക്കണം. മനുഷ്യനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് നിനക്ക് സമ്പത്ത് തന്നത്. അത് പങ്കുവെക്കണം. നീ പങ്കുവെക്കുന്നതനുസരിച്ച് നിനക്ക് സ്വർഗത്തിൻ്റെ കൃപകൾ കിട്ടും. ഇത് പറഞ്ഞ് ധനികനായ യുവാവ് വന്നപ്പോൾ പത്രോസ്ലിയ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അയാൾ വളരെ സങ്കടത്തോടെ പോവുകയാണ്. അവന് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റിയില്ല. യേശു ഒരു കോംപ്രമൈസും വരുത്തുന്നില്ല. അപ്പം പൊതിരിച്ച് കിടക്കുമ്പോൾ യേശു പറയാം, അല്ല മോനെ ഒരു മിനിറ്റ് ഒതുങ്ങി വന്നേ, ഒരു കാര്യം പറയട്ടെ, നിനക്ക് ഫുള്ളായിട്ട് കൊടുക്കാം, 100% കൊടുക്കാം, 50% കൊടുത്താൽ ഞാൻ സ്വർഗരാജ്യത്തിലേക്ക് കയറ്റിവിടാം എന്ന് പറഞ്ഞു. No, Jesus is very clear. നിനക്ക് നിത്യജീവൻ കിട്ടണോ, സ്വർഗം കിട്ടണോ, നിനക്കൊരു ഒറ്റ വഴിയുള്ളൂ, സമ്പത്തിലുള്ള നിന്റെ സകല ആസക്തി നീ കളയണം. There is no other way. സമ്പത്തിനെ പൂജിക്കുന്ന ആരാധിക്കുന്ന മക്കളാണ് ഇന്ന് ലോകത്തിലെ 98% ക്രിസ്ത്യാനി സമ്പത്തിനെ ആരാധിക്കുന്നവർ തന്നെയാണ്. അതാണ് നിന്റെ കുടുംബത്തില്, നിന്റെ ജീവിതത്തില് സ്വസ്ഥതയും സമാധാനം ഇല്ലാത്തതിന്റെ കാരണം. എന്നാൽ ദൈവരാജ്യം എന്താണത്? നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. നിന്റെ ഭവനത്തിലുണ്ടോ ഇത്? ഇല്ലെങ്കിൽ നീ തിരിച്ചറിയുക, യേശു ഉള്ളിടത്ത് അത് വരുള്ളൂ. യേശുവിനെ നിന്റെ ഭവനത്തിൽ കിട്ടണമെങ്കിൽ വെറുതെ പള്ളി വരെ നടന്ന് ധ്യാനമന്ദിരം കയറിയാലും യേശു ക്രിസ്തുവിനെ കിട്ടില്ല. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ഇസ് വൺ ഓഫ് ദി കോസ്റ്റ്ലിയസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. ആൻഡ് ഇഫ് യു വോണ്ട് ടു ഗെറ്റ് ഹിം, യു നീഡ് ടു സെൽ ഔട്ട് എവറിഥിങ് യു നീഡ്. ദൈവരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി കണ്ടെത്തിയ കർഷകന് തുല്യമാണ്. അല്ലെങ്കിൽ ദൈവരാജ്യം വില കൂടിയ രത്നം കണ്ടെത്തിയ രത്ന വ്യാപാരിക്ക് തുല്യമാണ്. അതെന്ത് ചെയ്യണം? അവനുള്ളത് മുഴുവൻ വിൽക്കണം, വിൽക്കണം. എന്താണ് വിൽക്കുക എന്ന് പറഞ്ഞ അർത്ഥം? നിന്റെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മണി ഹാസ് ടു ചേഞ്ച് ഇഫ് യു വോണ്ട് ടു ഹാവ് ജോയ്, പീസ് ആൻഡ് ദ ഗ്ലോറി ഓഫ് ഗാഡ്. അതുകൊണ്ട് വി വിൽ കണ്ടിന്യൂ ഇൻ ദിസ് സെഷൻ. ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ ആദ്യത്തെ സ്റ്റെപ്പാണ് കാഴ്ചപ്പാട് മാറണം. യേശു ക്രിസ്തു വന്ന് അന്ധർക്ക് കാഴ്ച കൊടുക്കുവാൻ. അതുകൊണ്ട് ആ ഏതെന്തോ പഴം കഴിച്ച് കാഴ്ച മാറിയ അഹുവയുടെ മക്കളാണ് നമ്മൾ.
അതിന് കാഴ്ച മാറി ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക്. ഇതിന് പറയുന്ന പേരാണ് ജ്ഞാനം. അത് സ്വന്തമാക്കട്ടെ. നിന്റെ ഏത് പ്രശ്നം നമ്പുരാൻ മാറ്റിത്തരും. കർത്താവ്, നമ്മളാരും ദാരിദ്ര്യത്തിന് കഷ്ടപ്പാട് കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ദ കിങ് ഓഫ് കിങ്സ് ആൻഡ് വി ഷുഡ് ലിവ് അണ്ടർ ഹിസ് കിങ്ഷിപ്പ് ആൻഡ് ഹി വിൽ പ്രൊവൈഡ് ഓൾ യുവർ നീഡ്സ്. അത് ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങൾ ആദ്യത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ സപ്ലൈ ചെയ്തു. അവിടെ കോവിഡ് ഇല്ല, അവിടെ ക്ഷാമമില്ല, അവിടെ വരൾച്ചയില്ല. അതുകൊണ്ട് അവൻ്റെ രാജ്യത്തിലേക്ക് വരിക. സാത്താൻ്റെ ആധിപത്യത്തിൽ പുറത്ത് കടക്കണം. ഒരു നിമിഷം കണ്ണുകളൊന്ന് അടയ്ക്കാം. കാരുണ്യവാനായ ദൈവമേ, ഇന്ന് വലിയ ലോത്തിൻ്റെ പോലെ, ഈ ലോകത്തിലെ മനുഷ്യരെ പോലെ, ആദത്തെ ഹവയെ പോലെ, ഞങ്ങളൊക്കെ തെറ്റായ അറിവിൻ്റെ പുറകെ ഒരു നുണ വിശ്വസിച്ച് ഓടി നടക്കുന്ന മക്കളാണ്. സമ്പത്ത് വഴിയാണ് മനുഷ്യ ജീവിതം ധന്യമാകുന്നത് ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അത് പഠിപ്പിക്കുന്നു. ഇന്ന് വലിയൊരു പ്രതിസന്ധി ലോകത്തുണ്ടാകുമ്പോൾ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുകയാണ്, നിങ്ങൾക്ക് തെറ്റുപറ്റി. യഹൂദന്മാരുടെ യേശു പറഞ്ഞു, ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിൻ്റെ ശക്തിയെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. യെസ്, യു ഡോണ്ട് നോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗാഡ്. ദൈവം പറഞ്ഞു വെച്ചാൽ നിനക്ക് അറിഞ്ഞോ. നീ ഇപ്പോഴും കേൾക്കുന്നത് സാത്താൻ പറഞ്ഞതനുസരിച്ച് നീ നിന്റെ കുടുംബം ജീവിതം ഓടുന്നത്. അത് നാശത്തിലേക്കുള്ളതാണ്, അത് നാശത്തിലേക്കുള്ളതാണ്. അതിൽ നിന്ന് തിരിച്ചു വരിക. സ്വർഗരാജ്യം നിനക്ക് വേണ്ടി തുറന്നിട്ട്, പറദീസ് തുറന്നിട്ടിട്ടുണ്ട്. കർത്താവേ, ഇന്ന് വലിയ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ജപ്തിനോട്ടിച്ചിലും ഭയത്തിലും ഭീതിയിലും കിടക്കുന്ന മക്കളെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പൗലോസ്ലിയെ പറഞ്ഞോടെ, മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവാൻ, കാഴ്ചപ്പാടുകൾ മാറ്റുവാൻ, മനോഭാവങ്ങൾ മാറ്റുവാൻ, സമ്പത്തിനോടും ദൈവത്തോടും മനുഷ്യരുള്ള മനോഭാവം മാറ്റുവാൻ മക്കൾക്ക് കൃപ കൊടുക്കണമേ. ധൂർത്തപുത്രൻ തിരിച്ചു വന്ന ധൂർത്തപുത്രന് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി കൊടുത്ത് അനുഗ്രഹിച്ച ദൈവം നിന്നെ കാത്തിരിക്കുന്നു. ഒരു തിരിച്ചുവരവിന് വരിക. സ്വർഗം നിനക്ക് വേണ്ടി കാത്തിരിക്കുക. നിന്റെ നഷ്ടങ്ങൾ നികത്തി തരാനും യേശുവിൻ്റെ ഭവനം, ആ ഭവനത്തിലേക്ക് തിരിച്ചു വരണം. ഏതാണ് ആ ഭവനം? പിതാവിൻ്റെ ഭവനം, യേശുവാകുന്ന ഭവനത്തിലേക്ക് വരിക. നിന്റെ ജീവിതത്തിൽ എല്ലാവരും തന്നെ സ്ഥാപിച്ചു തരും. ഓക്കെ, കർത്താവേ, കരുണയുണ്ടാകണമേ. ഇന്ന് ഭയത്തിലും ദുരിതത്തിലും കിടക്കുന്ന മക്കളെ ആശീർവദിക്കണമേ. നിന്റെ സമാധാനം അവർക്ക് കൊടുക്കണമേ. പ്രത്യാശ കൊടുത്തവരെ വിളിക്കണമേ. മനസ്സാന്തരപ്പെട്ട് നിന്റെ രാജ്യത്തിലേക്ക് കടന്നു വരാനുള്ള കൃപ അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. പിശാചിനെ, അവൻ്റെ ആഡംബരങ്ങളെ വെറുത്തുപേക്ഷിക്കാനുള്ള ധൈര്യം കൊടുത്ത് മക്കളെ അഭിഷേകം ചെയ്യണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മയുടെ വിമല ഹൃദയം വഴി ഈ പ്രാർത്ഥന സ്വർഗത്തിന് സ്വീകാര്യമാകട്ടെ. ആമേൻ. We will continue in the next week with more wisdom about God's plan about your money. Amen. Praise the Lord. യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മൾ ബർത്ത്ഡേക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ബർത്ത്ഡേ ആൻഡ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ മക്കളും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഇന്ന് നമ്മുടെ ടോക്ക് കേട്ടതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അവൻ്റെ ആധിപത്യത്തിൽ വസിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. ഇന്ന് നിങ്ങൾക്കൊരു ഒരു വചനം, പുറപ്പാട് പുസ്തകം 12:36 ഇങ്ങനെയാ പറയാം. കർത്താവ് ഈജിപ്തുകാർക്ക് ഇസ്രായേൽക്കാരോട് ആദരം തോന്നിച്ചതിനാൽ അവർ ചോദിച്ചതൊക്കെ ഈജിപ്തുകാർ കൊടുത്തു. അങ്ങനെ അവർ ഈജിപ്തുകാരെ കൊള്ളയടിച്ചു. 430 വർഷം അടിമവേല ചെയ്തൊരു ജനത്തിനോട് അവരെ യജമാനന്മാർക്ക് അനുകമ്പ തോന്നിച്ചു, ആദരവ് തോന്നിച്ചു, ഫേവർ. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് ഫേവറാണ്. അതാണ് ദൈവം നമുക്ക് തരുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടൊന്നും അല്ല നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ ഫേവർ, പരിപാലനം. ഒറ്റ ദിവസം കൊണ്ട് അവരെ 430 വർഷത്തെ വേതനം ദൈവം അവർക്ക് കൊടുക്കുകയാണ്. ആ കഴിവ് ചെയ്യാൻ കർത്താവ് എന്നുകൊണ്ട് ആ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അവനിൽ വിശ്വസിക്കണം, അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. ഒരു നിമിഷം കർത്താവെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ആരെങ്കിലും ബർത്ത്ഡേ കാർഡ് വെഡിങ് ആനിവേഴ്സറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, മക്കളെ അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുകയാണ്. ഒരു വർഷത്തെ ഓർത്ത് നന്ദി പറയും. നാളെ ഇതുവരെ നടത്തിയ വഴികളെ ഓർത്തും, നൽകിയ ജീവിതത്തെ ഓർത്തും, ദാമ്പത്യത്തെ ഓർത്ത് നൽകി പറയുന്നു. ദാമ്പത്യത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നന്ദി പറയുന്നു കർത്താവെ. ഇനിയും ഇന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് അവൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ആവശ്യം നിറവേറാൻ കാത്തിരിക്കുക. അതിനുള്ള ഫേവർ നീ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കർത്താവേ. ഈജിപ്തുകാർക്ക് ഇസ്രായേൽക്കാരുടെ ഫേവർ കൊന്നിച്ചതുപോലെ ഈ മക്കളുടെ ആവശ്യങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ ഒരു ഫേവർ, ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫേവർ അവർക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വർഷം അനുഗ്രഹത്തിൻ്റെ, ദൈവാനുഗ്രഹത്തിൻ്റെ വർഷമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വി സേയിങ് ദേർ ഷാൽ ബി ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്. Showers of blessing. This is a promise of God. There shall be seasons refreshing, sent from the Savior above. Oh, showers of blessing.
God bless you. So we'll meet again next week. God bless you. Amen. Shalom, my friend. Shalom, my friend. Shalom. Shalom. Shalom, DMF.